അതെ, നമ്മൾ ഇന്ന് സംഗീതയെ കണ്ടുപിടിക്കാൻ പോകും. ഇതാണ് ആള്. അംഗൻവാടി തൊട്ട് പത്താം ക്ലാസ് വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കട തുടങ്ങിയിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞു എങ്കിലും എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. അമ്മ പറഞ്ഞല്ലേ നേരത്തെ എണീക്കണ്ടേ. ഡെയിലി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാ ദിവസത്തെയും ഫുഡ് ഐറ്റംസ് ഈ ഒരു ബോഡി കാണാം. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ നീ അപ്പൊ എവിടെ നിന്നാ റെസിപ്പി ഒക്കെ കണ്ടുപിടിക്കുന്നത്? പനീർ കടയൊക്കെ എവിടെന്നാണ് കണ്ടുപിടിച്ചത്? കുറച്ചുകൂടി കൊഴുക്കട്ട വെറൈറ്റീസ് റെഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലിയും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, കംഫർട്ടബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ നെറ്റിൽ നിന്ന് റെഫർ ചെയ്ത് അതൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാലും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ നമുക്ക്, അവരത് ട്രൈ ചെയ്യും. അപ്പൊ പിന്നെ പലർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മത്തങ്ങട എന്ന് പറയുന്നത് ഞാൻ മോസ്റ്റ്ലി ഞാനും കേൾക്കാത്തതാണ്. ഒരുപാട് വർക്കുകൾ ചെയ്തു ഒന്നും സെറ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നവരോടൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ആ ജോലി സന്തോഷവും ഹാപ്പിയായി ചെയ്യുക, അതിലാണ് കാര്യം. ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലാത്തവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഞാൻ ഈയിടെയായിട്ട് ഭയങ്കര ഓവറാവുന്നുണ്ടോ എന്നൊരു സംശയം. അതെന്തെങ്കിലുമൊക്കെ ആയിട്ടെ. അപ്പം ഞാനിവിടെ വന്നത് സംഗീതക്കും ഭയങ്കര സന്തോഷമായി, അതുപോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റത് എൻ്റെ അമ്മക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ സംഗീതയിൽ നിന്ന് നല്ല ചൂട് ചായയും കുടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. കണ്ട് പഠിച്ച ആ സംഗീതേന എന്താ നീ കണ്ട് പഠിച്ചത്? അമ്മേ സംഗീതം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അതിന് അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാ കിടന്നുറങ്ങി.